അസ്സലാമു അലൈക്കും. ഫാമിലി ഫുഡ് ഫീസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നെരിപ്പടമാണ്. നെരിപ്പടം കണ്ണൂരിലെ ട്രഡീഷണൽ സ്നാക്സ് ആണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം. നെരിപ്പടത്തിന് വേണ്ട സാധനങ്ങൾ: ഒരു കപ്പ് ജീരകശാല അരി. ജീരകശാല മീൻസ് ബിരിയാണി അരിയാണ്, നേരിയ അരി എന്ന് നമ്മൾ പറയും. അത് 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി മാറ്റി വെച്ചതാണ്. കപ്പ് മീൻസ് ഇതാ, നിങ്ങൾ ഈ കപ്പാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ കപ്പിലരി, അല്ലെങ്കിൽ ഞാൻ ഈ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഗ്ലാസ് അരി. കറക്റ്റ് ഈ മെഷർമെൻറ്റ് ഈ അരി ഈ കപ്പിൽ കറക്റ്റാണ്. അപ്പോൾ 5 മുട്ട, 1 ഗ്ലാസ് അരി, പിന്നെ ആവശ്യത്തിന് നമ്മൾ എരിവിനനുസരിച്ച് മുളക്, ഗരം മസാല പൗഡർ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ 1 കപ്പ് ബീഫ്, 2 കപ്പ് ഉള്ളി. ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി ഞാൻ ആദ്യം അരി അരക്കാം. അപ്പം നമുക്ക് അരി അരക്കാം. ഈ മുട്ടക്കുള്ളി ഇതിൽ ഉടച്ചു വെച്ചിട്ട് നമുക്ക് അരക്കാം. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് എടുത്ത് ഇത് നല്ലോണം അരക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമുക്കിനിത് അരിച്ചിട്ടാണ് ഒഴിക്കേണ്ടത്. ഇതന്നെ അരിച്ചിട്ട് ഒഴിക്കാം. ഞാൻ ഒഴിച്ച് ഇനി നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫില്ലിങ് ഉണ്ടാക്കാം. ഇനി ഓയിൽ ഒഴിച്ചെടുക്കാതെ ആവശ്യത്തിന് ഉള്ളിയിടാം. ഇത് നമുക്ക് കുറച്ചു നേരം വഴറ്റാം. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം, ഗ്രീൻ ചില്ലി ഇടാം. നന്നായി വഴറ്റാം. നമുക്ക് പൊടികളെല്ലാം ഇടാം. ഇതിപ്പോ നല്ലോണം വഴണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ബീഫിലേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല അടിപൊളി സാധനമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് മല്ലിയില ഇടാം. കുറച്ച് ടേസ്റ്റിന് കുരുമുളക് പൊടി ഇടാം. ഉപ്പിടാം 1 ടീസ്പൂൺ. ആവശ്യത്തിന് നിങ്ങളെ ആവശ്യത്തിനും എരിവും ഉപ്പൊക്കെ നിങ്ങളെ കുരുമുളക് പൊടി ഒക്കെ നിങ്ങളെ ആവശ്യത്തിന് ഇടാം. ഇനി നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെരിപ്പഴം ഉണ്ടാക്കാം. ഒരു ഞാന് നേരിയരിയും മുട്ടയും കൂട്ടി അരച്ച് അരിച്ചെടുത്തെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്കിത് എഗ് ബീറ്റർ കൊണ്ട് അടിക്കാം. ഇങ്ങനെ അടിച്ചിട്ട് വരുന്ന ബബിൾസ് കണ്ട, ഈ ബബിൾസ് ആണ് ഞാനിപ്പോ ഗീ പുരട്ടി. ഇനി നമ്മൾ ആ പറഞ്ഞല്ലോ ബബിൾസ്, ഇതാ ഈ ബബിൾസ് ആണ് നമ്മൾ ഇതിൽ ഒഴിക്കേണ്ടത്. ബബിൾസാണ് നമ്മളിങ്ങനെ ഒഴിക്കേണ്ടത്, വളരെ നേർമയിലാണ് ഒഴിക്കേണ്ടത്. കണ്ട, നമുക്കൊരു ഫില്ലിങ് ഇടാം. ഇങ്ങനെ ചെറുങ്ങനായില്ലേ, ഫില്ലിങ് ഇടാം.
ഇങ്ങനെ മേൽക്ക് മേൽക്ക് ബബിൾസ് വെച്ചോടെ നിൽക്കാം. നമ്മൾ എഗ് ബീറ്റർ കൊണ്ട് അടിച്ചിട്ട് ആ ബബിൾസാണ് വെച്ചുകൊണ്ട് നിൽക്കേണ്ടത്. കുറച്ച് എന്താ പറയുക അടിച്ച് വെക്കാം അതാവുന്ന വരെ. ഇങ്ങനെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക ആയിക്കഴിഞ്ഞാൽ, മീൻസ് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക നൊരയിട്ട് പിന്നെ നമ്മൾ ഫില്ലിങ് ഇട്ട് ഇപ്പോൾ കണ്ട നൊരയിട്ട് നമ്മളിങ്ങനെ ഫില്ലിങ് ഇടുക. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് വെന്ത് കഴിഞ്ഞാൽ, കുറച്ചായിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എഗ് ബീറ്ററോണ്ട് അടിച്ചിട്ട് അതിൻ്റെ നൊര മാത്രം ഒഴിച്ച് പിന്നെയും ഫില്ലിങ് ഇടുക. അങ്ങനെ നമുക്ക് എത്ര അട്ടിയാക്കാൻ പറ്റുമോ അത്രയും അട്ടി ഇത് ആക്കിയെടുക്കുക. ഞാനിത് ഫുള്ളാക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എല്ലാം ഒഴിച്ച് കഴിഞ്ഞ് മൂടി വെച്ച് ഇനി നമുക്കിത് ഫുൾ ആവാനൊരു എനിക്ക് തോന്നുന്നത് ഈ ചെറിയ സിമ്മിൽ അരമണിക്കൂർ എടുക്കും. അപ്പം ഞാനിത് ആയതിന് ശേഷം നിങ്ങൾക്ക് ടൈമും ആയതും കാണിച്ചുതരാം. ഇതാ എൻ്റെ നെരിപ്പടം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന സംഭവമാണ്. പിന്നെ ഇത് കണ്ടല്ലോ, വെറും ആ എഗ് ബീറ്ററോട് അടിച്ച് ഇതിൻ്റെ നൊര എടുക്കേണ്ട ഒരു ഇടങ്ങാറ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കണ്ട നല്ല അടിപൊളി നെരിപ്പടം റെഡി. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മേലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇൻഷാ അള്ളാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അസ്സലാമു അലൈക്കും.